ലൗ ജിഹാദിന്റെ ചതിക്കുഴിയിൽപ്പെട്ട് മതം മാറി IS എന്ന ഭീകര സംഘടനയിൽ ചേരാൻ പോയ മലയാളി യുവതികളിൽ രണ്ടുപേർ കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമങ്ങളിലൂടെ പറഞ്ഞത് തങ്ങൾക്ക് ഒന്നുകിൽ തങ്ങളെ ജയിലിൽ ഇടു അല്ലെങ്കിൽ തങ്ങൾക്ക് മാതൃരാജ്യത്തേക്ക് പോകാൻ അനുവദിക്കൂ എന്നതാണ്. കാരണം IS-ൽ ചേർന്നതിൻ്റെ വലിയ പശ്ചാത്താപത്തിലാണ് സോണിയ എന്ന യുവതി. പക്ഷേ തിരുവനന്തപുരത്തുകാരിയായിട്ടുള്ള നിമിഷ ഫാത്തിമയ്ക്ക് യാതൊരു തരത്തിലുള്ള ഒരു കൂസലുമില്ല. അവർക്ക് മതം മാറിയതിൽ പശ്ചാത്താപമില്ല, IS-ൽ പോയതിൽ പശ്ചാത്താപമില്ല. പക്ഷെ അവർ പറയുന്നു തന്നെ ജയിലിൽ ഇട്ടോളൂ അല്ലെങ്കിൽ തന്നെ തൻ്റെ മാതൃരാജ്യത്തേക്ക് വിട്ടോളൂ. എന്തൊരു നിസ്സംഗമായിട്ടാണ് ഈ നിമിഷ ഫാത്തിമ ഈ ഒരു കാര്യം പറയുന്നത്. കാരണം നിമിഷ ഫാത്തിമയെ സംബന്ധിച്ചിടത്തോളം പശ്ചാത്താപത്തിൻ്റെ ഒരു കണിക പോലും അവരുടെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് യഥാർത്ഥ വസ്തുത. പക്ഷേ സോണിയ എന്ന് പറയുന്ന മറ്റൊരു യുവതി, ഈ ചതിക്കുഴിയിൽപ്പെട്ട IS-ലേക്ക് എത്തപ്പെട്ട ആ യുവതി പറഞ്ഞു ഇനി മേലില്ലെങ്കിലും മറ്റാർക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകരുത്. ഇപ്പോൾ IS-ൻ്റെ പക്കൽ IS-ൽ ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൂടി ഈ മനംമാറ്റം ഉണ്ടാകണം. കാബൂളിലെ അഫ്ഗാൻ സേനയുടെ തടവിലാണ് തങ്ങളുള്ളത്. സ്വാഭാവികമായും തങ്ങൾക്ക് എന്ത് നിയമ നടപടികളും ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ നിയമ വ്യവസ്ഥിതിക്ക് അതിൽ വിധേയരായിക്കൊണ്ട് ഈ നാട്ടിലെത്തി തങ്ങൾ അതിന് കീഴടങ്ങാൻ അതിന് വിധേയരാകാൻ തയ്യാറാണെന്നൊക്കെ പറയുമ്പോഴും നിമിഷ ഫാത്തിമയുടെ ആ തരത്തിലേക്കുള്ള ഒരു പശ്ചാത്താപം തീരെയില്ലാത്ത ചില വാക്കുകൾ കൂടിയാണ് നമ്മൾ കേട്ടത്. പക്ഷേ നമ്മൾ ഇതിനു മുമ്പേയും പറഞ്ഞിട്ടുണ്ട്, കുറേ നാളുകളായി നിമിഷ ഫാത്തിമയെ തിരികെ എത്തിക്കാൻ അല്ലെങ്കിൽ ഈ ലൗ ജിഹാദിൻ്റെ ചതിക്കുഴിയിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടി നിമിഷ ഫാത്തിമയുടെ അമ്മ ബിന്ദു കുറേയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം നമ്മൾ തത്തുമൈ ന്യൂസിന് തന്നെ അവരൊരു എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു അഭിമുഖ സംഭാഷണം നൽകിയിട്ടുണ്ട്. അവർ അതിനകത്ത് പറഞ്ഞത് തൻ്റെ മകൾ ചതിക്കുഴിയിൽ അകപ്പെട്ടതാണ്, തൻ്റെ മകളെ അത്രയധികം മാനസികമായി പരിവർത്തനം ചെയ്തിരുന്നു ആ ഒരു കുറേ ആളുകൾ, ഇസ്ലാമിക തീവ്രവാദികൾ എന്നൊക്കെ തന്നെയാണ് ആ അമ്മ പറഞ്ഞിരുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഈ നിമിഷയുടെ ഉൾപ്പെടെയുള്ള അഭിമുഖങ്ങൾ ദേശീയ ചാനലുകൾ പുറത്തുവിട്ടതോടുകൂടി വീണ്ടും ബിന്ദു എന്ന ആ നിമിഷയുടെ അമ്മ വാർത്തകളിൽ നിറയുകയാണ്. എന്തായാലും അവർ പറഞ്ഞു വെക്കുന്നത് അമ്മയുടെ സ്നേഹം എന്നായാലും ദൈവം തിരിച്ചറിയും. അതായത് തൻ്റെ മകളെ കേരളത്തിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് എത്തിക്കുവാൻ കേന്ദ്ര സർക്കാർ കനിയണമെന്നാണ് നിമിഷയുടെ അമ്മ പറയുന്നത്. ഒരുപക്ഷെ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു അമ്മയുടെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ അമ്മ ബിന്ദു, താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു അമ്മയുടെ സ്നേഹത്തിൻ്റെ ഒരു ആധികാരികതയുടെ ഭാഗത്തൊക്കെ നമുക്ക് സംസാരിക്കാൻ സാധിക്കും. നിങ്ങളുടെ മകൾ മറ്റൊരു രാജ്യത്ത് നിന്നും ഇന്ത്യയിലേക്ക് വന്നാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അവരോടൊപ്പം ഇനിയും ശിഷ്ടകാലം ജീവിക്കാൻ സാധിക്കുമോ എന്ന കാര്യമൊക്കെ അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് രണ്ടാമതവിടെ നിൽക്കട്ടെ. ഒരമ്മ എന്ന പരിഗണനയിൽ, ഒരമ്മ എന്ന രീതിയിൽ നമുക്ക് ബിന്ദുവിനോടൊപ്പം നിന്ന് സംസാരിച്ചാൽ സ്വാഭാവികമായും ഒരു മകൾ അന്യരാജ്യത്ത് തടങ്കലിൽ കിടക്കുന്നതിൽ ഭേദം സ്വന്തം രാജ്യത്ത് വന്ന് സ്വന്തം രാജ്യത്തിൻ്റെ നിയമ വ്യവസ്ഥിതിക്ക് വിധേയരായി ഇവിടെ വിചാരണ നേരിട്ട് വേണ്ട ശിക്ഷ ഏറ്റെടുത്ത് അവർ വീണ്ടും ഒരു മനപരിവർത്തനത്തിൻ്റെ ഭാഗമായി വന്ന് നമ്മളിൽ ഒരാളായി ജീവിക്കട്ടെ. പക്ഷെ അവർ ചെയ്ത കുറ്റം കടുത്ത ബാധകമാണ്. മതം മാറുന്നതൊന്നുമല്ല, ഇന്ത്യക്കെതിരെ അല്ലെ ലോകത്തിനെതിരെ തന്നെ യുദ്ധം ചെയ്യുവാൻ ലോകത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു സംഘടനയിലേക്ക് പോയി എന്നതാണ് ബിന്ദു എന്ന അമ്മയുടെ മകൾ ചെയ്ത കുറ്റം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം പോലും ഈ നിമിഷ ഫാത്തിമയുടെ ഒരു അഭിമുഖ സംഭാഷണത്തിൽ പോലും പശ്ചാത്താപത്തിൻ്റെ ഒരു ലെവലേശം, ഒരു കണിക പോലും ആ പെൺകുട്ടി അങ്ങനെ പറയുന്നില്ല. അവരുടെ വാക്കുകളിൽ അത് വായിച്ചെടുക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ നേരെ മറിച്ച് മറ്റൊരു പെൺകുട്ടിയായിട്ടുള്ള സോണിയ, അവർ പറയുന്നു തങ്ങൾ പെട്ടുപോയതാണ്, ഇനി അവിടെയുള്ളവർ തന്നെ മനപരിവർത്തനം പരിവർത്തനം ചെയ്യണം, അവരുടെ മനസ്ഥിതി മാറ്റണം, അവർ നിയമത്തിന് വിധേയരാകണം, ഇനി ആർക്കും ഇങ്ങനത്തെ ഒരു ചതിക്കുഴിയിൽ ആരും വീടരുത് എന്നൊക്കെ അവർ പറയുമ്പോഴും നിമിഷ ഫാത്തിമ പശ്ചാത്താപത്തിൻ്റെ ഒരു കണിക പോലും കാട്ടിയിട്ടില്ല എന്നുകൂടി നിമിഷയുടെ അമ്മ ബിന്ദു മനസ്സിലാക്കണം. കേന്ദ്ര സർക്കാർ കനിയണമെന്നാണ് ഇപ്പോൾ IS-ൽ ചേർന്ന നിമിഷയുടെ അമ്മയുടെ ഒരു അഭ്യർത്ഥന. അതായത് സർക്കാരിൽ നിന്നും തനിക്ക് സഹായം ലഭിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. നിമിഷ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നിയമം പരിശോധിക്കട്ടെ. ഒരു സംശയവുമില്ല ബിന്ദു, നിമിഷ തെറ്റ് ചെയ്തിട്ടുണ്ട്. അക്ഷന്തവീയമായിട്ടുള്ള തെറ്റാണ്, ഒരു സംശയവും വേണ്ട. നിയമം അത് അതിൻ്റേതായിട്ടുള്ള അവർ ചെയ്ത തെറ്റിൻ്റെ കാഠിന്യവും അല്ലെങ്കിൽ ആ തെറ്റിന് അർഹതപ്പെട്ട രീതിയിലുള്ള വിചാരണയും അതിനുള്ള ശിക്ഷയുമൊക്കെ നൽകട്ടെ. പക്ഷേ ഒരു പൗരൻ എന്ന രീതിയിൽ നമ്മൾ പറയുന്നു, ഞാൻ പറയുന്നു അല്ല, നമ്മളെല്ലാവരും പറയുന്നു, നിങ്ങളുടെ മകൾ ചെയ്തത് അക്ഷന്തവ്യമായ തെറ്റാണ്, ഒരിക്കലും പൊറുക്കാനാവാത്ത ഒരു ദേശദ്രോഹ പ്രവർത്തനം നടത്തിയതാണ്. നിങ്ങളുടെ മകൾ ഒരാളെ, ഒരു ഇസ്ലാം മതവിശ്വാസിയെ പ്രണയിക്കുന്നതോ അയാൾക്കൊപ്പം ഒളിച്ചോടുന്നതോ അയാൾക്കൊപ്പം ചേർന്ന് അയാളുടെ മതവിശ്വാസത്തിലേക്ക് മാറുന്നതോ അയാളുടെ കുട്ടികളെ പ്രസവിക്കുന്നതോ അയാൾക്കൊപ്പം സന്തോഷമായി ജീവിക്കുന്നതോ ലോകത്തിൻ്റെ ഏത് മൂലയിലും അയാൾ അവരെ സന്തോഷമായി ജീവിക്കുന്നതോ ഒന്നും തെറ്റല്ല.
ഒരു സംശയവും വേണ്ട. പക്ഷെ നിങ്ങളുടെ മകൾ ചെയ്തത് മതം മാറി ഒരു പാകിസ്ഥാനി സ്ത്രീയുടെ സഹായത്തോടെ ദുബായ് വഴി അഫ്ഗാനിസ്ഥാനിലെത്തി അവിടെ എത്തി ലോകത്തിലെ തന്നെ ഏറ്റവും കൊടുംക്രൂരന്മാരായിട്ടുള്ള ഐഎസിൽ ചേർന്നു. ഐഎസിൽ ചേർന്നതിന് ശേഷം ഇന്ത്യക്കെതിരെ മാത്രമല്ല ഈ ലോകത്തിനെതിരെ തന്നെ യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടുള്ള ഒരു ഭീകര സംഘടനയുടെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയായി മാറി എന്നതാണ്. ഒരു സംശയവും വേണ്ട നിങ്ങളുടെ മകൾ ചെയ്തത് അക്ഷന്തവ്യമായ തെറ്റാണ്. ഒരു അമ്മ എന്ന രീതിയിൽ താങ്കൾക്ക് ചിലപ്പോൾ അതിനെ ന്യായീകരിക്കാനും നീതീകരിക്കാനും പല മാർഗങ്ങളുണ്ടാകും. നമുക്കറിയാം, ഒരു അമ്മ മനസ്സ് നമ്മൾ മനസ്സിലാക്കുന്നു. ഒരു അമ്മ എന്ന രീതിയിൽ നിങ്ങൾ കാണരുത് ഒരു ഇന്ത്യൻ പൗരൻ. നിങ്ങൾ മകൾ ചെയ്തത് അത്രയ്ക്ക് വലിയ ഒരു തെറ്റാണ്. ഇന്ത്യയിലേക്ക് മകളെ തിരികെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, കേന്ദ്ര സർക്കാർ അതിന് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെ തന്നെ സ്വാഭാവികമായും ഒരു അമ്മ എന്ന രീതിയിൽ നിങ്ങൾക്ക് അവകാശപ്പെടാനുള്ള ഒരു നിങ്ങളുടെ മകൾക്ക് ഒരുപക്ഷേ ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു പൗരാവകാശം ഇനി ലഭ്യമാകുമോ, ഒരു വിചാരണ തടവുകാരി എന്ന രീതിയിൽ അല്ലെങ്കിൽ ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്ക് പിടിക്കപ്പെട്ട ഒരാളെ പറ്റിയിട്ടുള്ള അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നതിനെ പറ്റിയൊന്നും കാര്യം ആധികാരികമായി എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുകയുമില്ല. അതായത് ബിന്ദു പറയുന്നത് ഇന്ത്യയിലേക്ക് തിരികെ വരാൻ ആഗ്രഹമുണ്ടെന്ന നിമിഷയുടെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു ഇത്തരത്തിൽ ബിന്ദു ഒരു പ്രതികരണം നടത്തിയത്. ആദ്യമായിട്ട് കാണുകയായിരുന്നു ബിന്ദുവിനെ ഇന്നലെ പോയതിന് ശേഷം. അവളുടെ സ്വരവും കേട്ടു, അതിൽ വലിയ സന്തോഷം. മാർച്ച് 21 എൻ്റെ ജന്മദിനമാണ്. 2-3 ദിവസമായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇത്രയും കാലം സത്യം പറഞ്ഞിട്ടും ഒന്നിനും ഒരു മറുപടി വരാത്തത് എന്താണെന്ന്. മാർച്ച് 21 മുൻപോ അതിനുശേഷമോ മകളുടെ സ്വരമോ അല്ലെങ്കിൽ വീഡിയോ ഒന്ന് കാണാൻ പറ്റണേ എന്ന് താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു. അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇതോടെ തീർക്കണമെന്നും എന്നും ഇങ്ങനെ വാവിട്ട് നിലവിളിച്ച് എല്ലാവരുടെയും മുന്നിൽ വേഷം കെട്ടിക്കുമ്പോൾ എനിക്ക് ശരിക്കും വിഷമമായിരുന്നുവെന്നും ആ ബിന്ദുവിൻ്റെ അമ്മ ക്ഷമിക്കുന്ന നിമിഷയുടെ അമ്മ ബിന്ദു പറയുന്നു. അതിൽ ഒരു മാതൃ മനസ്സുണ്ട്. സ്വാഭാവികമായും ഒരു അമ്മയ്ക്ക് മകളെ കാണാനുള്ള ഒരു ആഗ്രഹവും ആ വാക്കിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. അതായത് അവർ പറയുന്ന ഒരു പെൺകുട്ടിയുടെ ജീവനാണ് ഞാൻ തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. അവൾ തെറ്റുകാരിയാണോ എന്നത് നിയമം തീരുമാനിക്കട്ടെ. വീട്ടുകാരും നാട്ടുകാരും തന്നെ വല്ലാതെ ഒറ്റപ്പെടുത്തി. ഇന്നലെ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല. സംസാരം വീണ്ടും വീണ്ടും കേട്ടിരിക്കുകയായിരുന്നു. ഇവിടെ വരെ എത്തിയാലോ, ഇനി കേന്ദ്ര സർക്കാർ തന്നെയാണ് കനിയേണ്ടത്. അവരിൽ നിന്ന് സഹായം കിട്ടുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വികാരപരമായിട്ട് നിമിഷയുടെ അമ്മ ബിന്ദു ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു. ISL ചേർന്ന് ഇസ്ലാമായി ജീവിക്കുന്നതിനാണ് തങ്ങൾ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയത് എന്നാണ് അമ്മയെ നിങ്ങളുടെ മകൾ വീണ്ടും പറയുന്നത്, ആ വീഡിയോയിലും പറയുന്നത്. എന്നാൽ ആ പ്രതീക്ഷകൾക്കനുസരിച്ച് തങ്ങൾക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് ഇപ്പോഴും ആ പശ്ചാത്താപമില്ല. ISL ചേർന്നത് എന്തോ വലിയ പ്രതീക്ഷ കൊണ്ടാണ്. അവർ മുസ്ലിമായതിൽ യാതൊരു തർക്കവും നമുക്കില്ല. മുസ്ലിമായി അന്തസ്സായിട്ട് ഒരു ഇന്ത്യൻ മുസ്ലിമായിട്ട് അവർക്ക് ജീവിക്കാമായിരുന്നു. പക്ഷെ അവർ മുസ്ലിമായത് ISL ചേർന്നാൽ മാത്രമേ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മയെ നിങ്ങളുടെ മകൾ ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ മകളുടെ വാക്കുകൾ വരുന്നത്. ISL ചേർന്ന് ഇസ്ലാമായി ജീവിക്കുന്നതിനാണ് തങ്ങൾ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയത്. എന്നാൽ ആ പ്രതീക്ഷകൾക്കനുസരിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം ചോദിച്ചോട്ടെ, ദേശവിരുദ്ധ പ്രവർത്തനത്തിന് പോയിട്ട് തങ്ങളുടെ പ്രതീക്ഷയ്ക്കെത്ത ആ ദേശവിരുദ്ധർ പെരുമാറിയില്ല, അതുകൊണ്ട് വീണ്ടും ദേശത്തേക്ക് വരിക എന്നത് പറയുന്നത് എത്രത്തോളം പ്രായോഗികമാണെന്ന് നിമിഷ ഫാത്തിമയുടെ അമ്മ എന്തായാലും ബിന്ദു മനസ്സ് വിഷമിപ്പിക്കേണ്ട. കാരണം അത് അങ്ങനെ ഉദ്ദേശിച്ചല്ല ഞങ്ങൾ പറഞ്ഞത്. തീർച്ചയായിട്ടും നിങ്ങളുടെ മോൾ പറയുന്നത് പച്ചവെള്ളം പോലെ വിഴുങ്ങാൻ ഇവിടുത്തെ പൊതു മനസ്സാക്ഷിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അമ്മ, അക്കാര്യത്തിൽ നിങ്ങൾ ക്ഷമിക്കുക. ഇവർ അഫ്ഗാൻ സൈന്യത്തിന് മുമ്പിൽ കീഴടങ്ങിയെന്ന വിവരങ്ങൾ നേരത്തെ വന്നിരുന്നു. സ്വാഭാവികമായും അതിന് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരുന്നില്ല. അതിനിടെയാണ് ഇവരുടെ പ്രതികരണങ്ങൾ അടങ്ങുന്ന ദൃശ്യങ്ങൾ ഒരു ദേശീയ മാധ്യമം പുറത്തുവിട്ടത്. എന്തായാലും ശരി, യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ വേണ്ടി ISL പോയി. എന്നാൽ തങ്ങൾക്ക് അവിടെ തങ്ങൾ പ്രതീക്ഷിച്ച അത്രയും ഒരു ജീവിത രീതി ഉണ്ടായില്ല എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും വിദ്യാഭ്യാസമുള്ള നിമിഷ ഫാത്തിമ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ കണ്ണടച്ചാൽ നിങ്ങൾക്ക് മാത്രമേ ഇരുട്ടാകൂ. സ്വാഭാവികമായും ഇനി പന്ത് കേന്ദ്ര സർക്കാരിൻ്റെ കോർട്ടിലാണ്. നിങ്ങളെപ്പോലെയുള്ള രാജ്യദ്രോഹികളെ ഈ രാജ്യത്ത് കൊണ്ടുവന്ന് വിചാരണ ചെയ്ത് നിങ്ങൾക്ക് അർഹമായ ശിക്ഷ തന്നെ നൽകണമെന്ന കാര്യത്തിൽ ഇത് സെൻറ്റിമെൻ്റൽ ഫാക്ട്. ഒരു അമ്മയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അതിന് ഒരു സെൻറ്റിമെൻ്റൽ ഫാക്ട് ഉണ്ട്. പക്ഷേ ഒരു അമ്മയുടെ മനസ്സിനപ്പുറത്തേക്ക് ഒരു 100 കണക്കിന് അമ്മമാരുടെ ഒരു മനസ്സ് നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം IS കൊന്നൊടുക്കിയ IS കാട്ടിയ ഭീകര പ്രവർത്തനങ്ങളുടെ വിക്ടിംസ് ആയിട്ടുള്ള ഇരകളായിട്ടുള്ള 100 കണക്കിന് അമ്മമാരുണ്ട് നിമിഷ ഫാത്തിമ. അതുകൊണ്ട് തന്നെ വെറുക്കപ്പെടേണ്ടവളാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.